തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ദി പ്രൊഫഷണൽ കൊറിയർ കമ്പനി തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനുള്ള വരുമാനം കമ്പനിക്ക് ഇല്ലാത്തതിനാൽ തൊഴിലാളികളെ പിടിച്ചുവിടാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കമ്പനി. എന്നാൽ ഇതിനെതിരെ തൊഴിലാളികൾ സമരം ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് കമ്പനിയുടെ ഡിസ്ട്രിക്ട് പ്രൊപ്രൈറ്റർക്ക് പറയാനുള്ളത് കേൾക്കാം. എൻ്റെ പേര് ശരത് വിനാഥൻ. ഞാൻ പ്രൊഫഷണൽ കൊറിയർ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രൊപ്രൈറ്ററാണ്. കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇവിടെ ഒരു സ്ഥാപനം നടത്തിയിട്ട് യൂണിയൻ എന്നുള്ളൊരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറയാൻ വരുന്നതാണ്. ഞാൻ 10 വർഷമായി ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കോവിഡ് വന്നിട്ടും ഞാൻ ഇതുവരെ ശമ്പളം മുടക്കിയിട്ടോ ബോണസ് മുടക്കിയിട്ടോ ഒരു രീതിയിലും തൊഴിലാളികൾ ഒരു രീതിയിലും ഒന്നും കുറവ് വരുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു 3-4 ഇയേഴ്സായിട്ട് ബിസിനസ് വളരെ മോശമായിട്ട് കൊണ്ടിരിക്കുകയും എക്സ്പെൻസ് കൂടി വരികയും ചെയ്തപ്പോൾ ഭീമമായ നഷ്ടം സഹിച്ച് ആക്ച്വലി കടം വാങ്ങിച്ച് നടത്തേണ്ട സിറ്റുവേഷൻ ഒരു 6-7 വർഷമായിട്ടത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പല രീതിയിലും യൂണിയൻ എംപ്ലോയീസുമായിട്ടും യൂണിയൻ നേതാക്കളുമായിട്ടും എല്ലാം സംസാരിച്ചു. ഇത് ലോസിൽ പോവാണ്, അപ്പോൾ കുറച്ച് തൊഴിലാളികൾ മാറണം, അല്ലെങ്കിൽ സാലറി കുറയ്ക്കാൻ അവർ സമ്മതിക്കില്ല, കുറച്ച് തൊഴിലാളികൾ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ 56 വയസ്സ് കഴിഞ്ഞവരൊന്ന് റിട്ടയർമെൻറ്റ് ചെയ്തു തരണം, അവർക്കുള്ള എല്ലാ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ലേബർ ആക്ട് പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് നമുക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ട് 3 ഇയേഴ്സ് ഞാൻ അവരെ പുറകെ നടക്കുകയാണ്. പക്ഷേ അവർ യാതൊരു ചർച്ചയ്ക്കോ ഒന്നും വന്നിട്ടില്ല. അതിനുശേഷം കോവിഡായി, എല്ലാ വേൾഡ് മൊത്തം ബിസിനസ്സുകാരായാലും ശരി സാധാരണ ആൾക്കാർ ശരി എല്ലാവരും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇവർക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാറുണ്ട്, കടം വാങ്ങിച്ച് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ലാഭവുമില്ല. പ്രൊവിഡൻറ്റ് ഫണ്ടിൽ തന്നെ 40-45 ലക്ഷം രൂപയോളം ബാധ്യതയുണ്ട്. അതടയ്ക്കുകയാണെങ്കിൽ സാലറി മുടങ്ങും. സാലറി മുടങ്ങിയാൽ അല്ലെങ്കിൽ പേഴ്സണൽ ലോണും അതൊക്കെ മുടങ്ങും. അങ്ങനെ 3 ഇയേഴ്സായിട്ട് ഞാനിത് വളരെ സഹിയിട്ട് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ കോവിഡിൻ്റെ ഫസ്റ്റ് ഇതിൽ 1 മാസം പൂട്ടിയിട്ട് അവർ ഫുൾ സാലറി വേണമെന്ന് പറഞ്ഞ് സ്ട്രൈക്ക് ചെയ്തു. 1 മാസം കംപ്ലീറ്റ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് പൂട്ടിയിടേണ്ടി വന്നു. ഒരു ദിവസം പോലും ജോലി ചെയ്യാതെ 18,000-15,000 ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. അതേ വർഷം തന്നെ ഏകദേശം ഗവൺമെൻറ് പറഞ്ഞതിനേക്കാളും 15.5% ബോണസ് കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ 15% ഞാൻ ബോണസ് കൊടുത്തു. നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞ് കടം വാങ്ങിച്ച് കൊടുത്ത്. ഇപ്പോൾ എൻ്റെ വീട് വരെ ജപ്തി, EPF പ്രൊവിഡൻറ്റ് ഫണ്ട് ജപ്തിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും നിയമപരമായിട്ടൊരു 8 പേരെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് യൂണിയന് നോട്ടീസ് കൊടുത്തിരുന്നു. അത് ലീഗലായിട്ടാണ്. റിട്രെഞ്ച്മെൻറ്റ് നോട്ടീസ്, 1 മന്ത് നോട്ടീസ് കൊടുത്തു. റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറാണ്, ഗ്രാറ്റ്യൂറ്റി കൊടുക്കാൻ തയ്യാറാണ്, എല്ലാം ഞാൻ കൊടുത്തു. കൊടുത്തപ്പോൾ അതിൽ അവർ നേരെ ലേബറിൽ പോയി. ലേബറിൽ ഞാൻ പറഞ്ഞു എൻ്റെയിൽ ഇല്ലാത്ത കാശ് വെച്ച് എനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല. ഇത് ഇപ്പോഴൊന്നുമല്ല, കോവിഡിന് മുമ്പേ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. കോവിഡ് മാനദണ്ഡം ഒന്നും ഞാൻ ലംഘിച്ചിട്ടില്ല. പിരിച്ചുവിടാൻ പാടില്ലെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനിത് 2018 മുതൽ ഇതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചതാണ്. പക്ഷേ ഇപ്പോൾ യാതൊരു നിവൃത്തിയില്ലാതെ ഞാനിപ്പോൾ സ്വന്തം വീട് വിട്ട് വാടക വീട്ടിലോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ നോട്ടീസ് കൊടുത്തു. നോട്ടീസ് കൊടുത്തിട്ട് ഞാൻ ലേബർ ലോ പ്രകാരം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും 2019 വൈകുന്നേരം പെട്ടെന്ന് ഇവരങ്ങ് സ്ട്രൈക്ക് ചെയ്തു. സമരം ചെയ്ത് കോവിഡിൻ്റെ മരുന്നുകളും എല്ലാം കെട്ടിക്കിടന്നു. ഇന്ത്യ മാത്രമല്ല, ലോകം മൊത്തം സാധനങ്ങൾ വരും. അമേരിക്ക, UK അവിടെ നിന്നെല്ലാം പല ലെറ്റേഴ്സും എല്ലാം, ഗവൺമെൻറ് ഓർഡേഴ്സ്, ടെൻഡേഴ്സ് എല്ലാം വന്നു. ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് അങ്ങ് സ്ട്രൈക്ക് ചെയ്ത് അതൊരു 72 അവേഴ്സോളം സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ CIT ജില്ലാ നേതൃത്വം എന്നെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ശരത് നമ്മളെന്ത് സപ്പോർട്ടും, നിങ്ങൾ ഒരു പുതിയൊരു കൊച്ചു ചെറുപ്പക്കാരനാണ്, നിങ്ങളെപ്പോലുള്ള ഒരു കേരളത്തിലുണ്ടാവുന്നതാണ് പിണറായി സർക്കാരിൻ്റെ ആവശ്യം. പക്ഷേ അത് പറച്ചില് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവരുടെ ഒരു ഇടപെടലിലൂടെ അവർ പറഞ്ഞു അതിൻ്റെ പ്രസിഡൻറ്റിന് കോവിഡാണ്, അപ്പോൾ ഒരു 7 ഡേയ്സ് ഇതൊന്ന് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് മാന്യമായിട്ട് എന്താണോ നിങ്ങളുടെ ആവശ്യം, കമ്പനി നിലനിൽക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം, തൊഴിലാളികൾക്കും നിലനിൽക്കണം. അങ്ങനെ ഞാൻ അവിടെ പോയി അവരുമായിട്ട് സംസാരിച്ചു. അവർ ഞാൻ പറഞ്ഞു സമരം പിൻവലിക്കുക, നമുക്ക് എന്ത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, ലേബറിൽ വെച്ച് ചർച്ച ചെയ്യാം, എല്ലാം ചെയ്യാം. എന്നിട്ട് ഈ CITU ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടും തൊഴിലാളികളെന്ന് പറയാൻ പറ്റില്ല, 1-2 പേരുടെ ഒരു അവർ എന്തൊക്കെയോ പറയുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു എന്നുള്ളൊരു ഇതുണ്ട്. അതിൽ യൂണിയനിൽ ഇല്ലാത്ത 12 സ്റ്റാഫുകളുണ്ട്. അവരെല്ലാം വർക്ക് ചെയ്യാനും തയ്യാറായിരുന്നു. അപ്പോൾ അത് ഫുൾ മരുന്ന് ഫുൾ കെട്ടിക്കിടന്നു. പല വണ്ടികളും പല ഭാഗത്തായി, ലക്ഷക്കണക്കിന് കൺസ്യൂമർ കേസായാലും അതൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവർ സ്ട്രൈക്ക് ചെയ്ത് എല്ലാ ബാങ്കിൻ്റെ കോൺട്രാക്ട്സ് ആണ്, ഓൾ ഇന്ത്യ ഇവിടെ ഒരു ഡിസ്ട്രിക്റ്റ് അത് നിശ്ചലമായാൽ ഓൾ ഇന്ത്യ കോൺട്രാക്റ്റ് പോകും.
അങ്ങനെ പല ഒരു ക്ലിയറിംഗ് ബാങ്കിൻ്റെ ചെക്ക് ക്ലിയറിംഗ് ഒരു 6 സ്റ്റാഫുകളും അവർ ഒരു 10-15 വർഷം ചെയ്തുകൊണ്ടിരുന്നു. അതും ഫോൺ പേ, ഗൂഗിൾ പേ, പിന്നെ ഓൺലൈൻ ബാങ്കിങ് ഒക്കെ വന്നപ്പോൾ അവർ ബാങ്കുകാർ ഗ്രാജുവലി ഓരോ ബ്രാഞ്ച്, ഇപ്പോൾ ICICI ബാങ്ക് 20 ബ്രാഞ്ച് ഉണ്ടായിരുന്നു, അത് ഒറ്റയടിക്ക് നിന്നു. എന്നിട്ട് ഈ സ്റ്റാഫിനെ മൊത്തം ഞാൻ നിലനിർത്തി. ഇപ്പോൾ 10 ബാങ്കിൽ പോകേണ്ട ഒരാൾ ഒരു ബാങ്കിൽ പോയാൽ മതി, എന്നാലും ആ സാലറി തന്നെ ഞാൻ കൊടുത്തു. ബോണസ്, ഡെയിലി പെട്രോൾ അലവൻസ് അങ്ങനെ കൊടുത്ത് അത് തന്നെ ഒരു 3 വർഷമായിട്ട് 12 ലക്ഷം രൂപയോളം ഈ 6 പേര് കാരണം നഷ്ടം വന്നു. എന്നിട്ട് ഞാനത് നിർത്തിയില്ല. അതിനെല്ലാ തെളിവുകളും കൃത്യമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. വീണ്ടും അവരെ നിർത്തി. അപ്പോൾ സീനിയേഴ്സിനെ പിരിച്ചുവിടാൻ കഴിയില്ല. അവർ സീനിയേഴ്സ് യൂണിയൻ്റെ ആവശ്യം, യൂണിയൻ ഇല്ലാത്തവരെ പിരിച്ചുവിടുക, അത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. എന്നുവെച്ചാൽ ജൂനിയർ മോസ്റ്റ് ആണ് പിരിഞ്ഞു പോകേണ്ടത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരു സ്ഥാപനത്തിൽ ഏറ്റവും ജൂനിയറായിട്ട് ഒന്ന് വന്നവർ റിട്ടേൺ ചെയ്യാനുള്ള അവകാശം മാനേജ്മെൻറ്റുണ്ട്. അല്ലെങ്കിൽ ഈ 35, എനിക്കിപ്പോൾ 35 സ്റ്റാഫ്സ് ഉണ്ട്. 2 പേര് അവർ സ്വയം പിരിഞ്ഞുപോയി. കമ്പനിയുടെ അവസ്ഥ കാരണം അവർ മനസ്സിലാക്കി, അവർ സ്വയം റിട്ടയർ ചെയ്തു. അവർക്കും അലവൻസും ഗ്രാറ്റ്വിറ്റിയും എല്ലാം കൊടുത്ത് തന്നെയാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ദിവസം ഇവർ സമരത്തിന് വലിയൊരു ബോർഡൊക്കെ വെച്ചു, ഫ്ലെക്സൊക്കെ വെച്ചു, എന്നിട്ട് സമരം ചെയ്യില്ല, വന്ന് അറ്റൻഡൻസിൽ ഒപ്പിടും, അപ്പോൾ അവർക്ക് സാലറി കിട്ടും. ആ ഒരു ഒരു വല്ലാത്തൊരു വൃത്തിയിട്ടൊരു രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഒപ്പിടും, അപ്പോൾ ഗവൺമെൻറ് പ്രകാരം നമുക്ക് സാലറി കൊടുത്തേ പറ്റുള്ളൂ. അതുമാത്രമല്ല PF വീണ്ടും 1 വർഷമായിട്ട് പെൻഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ്, ഡാമേജസ്, അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെരഞ്ഞ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ CIT നേതാക്കൾ പറഞ്ഞു, താങ്കൾ വരിക, നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം, പിരിച്ചുവിടേണ്ട എന്താണ് ചെയ്യാം, ഗ്രാറ്റ്വിറ്റി കൊടുക്കണോ, അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ തൽക്കാലം താങ്കളൊന്ന് ഹോൾഡ് ചെയ്യുക, ഈ കോവിഡിൻ്റെ ഒരു അദ്ദേഹം കോവിഡ് കഴിഞ്ഞ് പോയിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷേ സാലറി നിങ്ങൾ കൊടുക്കണം. ഞാൻ പറഞ്ഞു 5 ലക്ഷം രൂപ എൻ്റെ കയ്യിലില്ല. എൻ്റെ ഹോം ലോൺ പോലും 3 മന്ത്സായിട്ട് പെൻഡിങ് ആണ്. അതിൻ്റെ റെക്കോർഡ് വേണമെങ്കിൽ HDFC അതെടുക്കാം. അവരും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലെവലിൽ ഈ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാവണം. തൊഴിലാളികൾ പിരിഞ്ഞു പോകേണ്ടവർക്ക് എല്ലാ ആനുകൂല്യവും കൊടുക്കുക. അല്ലാതെ ഇത് ഒരു ദിവസം പോലും തുറന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല. പിന്നെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മെഡിസിൻസ് 2 ദിവസമായിട്ട് കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അത് ഇവർ ആൾക്കാർ വന്നാൽ എടുക്കാൻ സമ്മതിക്കില്ല. ജോലി ചെയ്യാൻ തയ്യാറായവരെ ഇവർ ഭീഷണിപ്പെടുത്തും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ നടത്തുന്നെങ്കിൽ മിനിമം ഒരു 50,000 രൂപയോളം ഞാൻ കടം വാങ്ങിച്ച് കൊടുക്കേണ്ട സിറ്റുവേഷനുണ്ട്. പിന്നെ എനിക്ക് 10-27 ഫ്രാഞ്ചൈസികളുണ്ട്. അപ്പോൾ അവരും ഒരു നിശ്ചിത എമൗണ്ട് തരുന്നുണ്ട്. അതെല്ലാം വണ്ടി ഓപ്പറേഷണൽ എക്സ്പെൻസിലോട്ട് പോവാണ്. അപ്പോൾ ഈ സാലറി, ഈ എക്സസ് ലേബർ പോവാതെ ഈ സ്ഥാപനം ഞാനെന്നല്ല ഇനി ആര് വിചാരിച്ചാലും നടത്തി കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്ക് ലാഭമില്ലെങ്കിലും കടം വാങ്ങിച്ച് ബിസിനസ് ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. എനിക്കൊരു ഫാമിലിയുണ്ട്, എനിക്കൊരു ലൈഫുണ്ട്, അമ്മയുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു 10,000, ഒരു കേരളത്തിൽ ഇത്രയും വലിയൊരു 150-200 കുടുംബം ഞാൻ കൊണ്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസി, അതായത് പാറശാല മുതൽ പാരിപ്പള്ളി വരെ എനിക്ക് ഏജൻസീസ് ഉണ്ട്. അവിടുത്തെ മാനേജേഴ്സ് എല്ലാം എൻ്റെ ഒരു ഈ ഒരു നിലനിൽപ്പിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ധാർഷ്ട്യം മാറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി പിരിഞ്ഞു പോകേണ്ടവർ പിരിഞ്ഞു പോവില്ലെങ്കിൽ ഇത് എന്നേക്കുമായിട്ട് പൂട്ടിയിടേണ്ട സിറ്റുവേഷൻ വരും. ഇതാണ് എൻ്റെ അവസ്ഥ. ക്ലിയറിംഗ്, ബാങ്കിൻ്റെ ക്ലിയറിങ്ങായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്ലിയറിംഗ് മുഴുവനായിട്ട് നിന്നിട്ടും ഈ 6 സ്റ്റാഫ് ഡെയിലി രാവിലെ അവർ വരുന്നു, ഒപ്പിടുന്നു, ചുമ്മാ ഇരിക്കുന്നു. മാസം 15,000-16,000 രൂപ ശമ്പളം, PF, ESI അതെല്ലാം അവർ കൈപ്പറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഭീമമായ നഷ്ടമാണ്. അവരെടുത്ത് വേറെ എന്തെങ്കിലും ജോലി കൊടുക്കാനായിട്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ഈ ജൂനിയേഴ്സ് പിരിഞ്ഞു പോയാലേ നമുക്ക് സീനിയേഴ്സിന് ജോലി കൊടുക്കാൻ കഴിയുള്ളൂ. അത് തന്നെ ഒരു മാസം ഒരു 1.5 ലക്ഷം രൂപയോളം വരുമാനം ഇല്ലാത്തവർക്ക് ശമ്പളം കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ്. പിന്നെ അതുമാത്രമല്ല, അതിൽ ഭൂരിഭാഗം ആൾക്കാരും ഇതൊരു സൈഡ് ബിസിനസ്സും അവർക്ക് വേറെ ബിസിനസ്സും ചെയ്ത് അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർ വെറുതെ വന്നിരുന്ന് ഒപ്പിടുക, സാലറി വാങ്ങിക്കുക, വീട്ടിൽ പോവുക എന്നുള്ളൊരു, അതിന് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 6-7 മന്ത്സ് അത് തന്നെ ലക്ഷങ്ങൾ അത് കമ്പനിക്ക് നഷ്ടമായിട്ട് വരികയാണ്. പിന്നെ ഈ കോവിഡിന് ശേഷം ഞാൻ ഡ്യൂട്ടി അവേഴ്സ് 9:30 to 4:30 വരെയാണ്. ഒൺ അവർ ഇപ്പോൾ ബസ്സില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ കാരണം അതും 4:30 വരെ അവർ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഇപ്പോൾ ഫുൾ ഫ്ലെഡ്ജായിട്ട് വന്നപ്പോഴാണ്, വന്നപ്പോഴും 5 മണിവരെ ഞാൻ ഡ്യൂട്ടി, എന്നിട്ടും 8 അവേഴ്സിൻ്റെ സാലറി ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ക്ലിയറിംഗാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഇത്. 6 പേരും സീനിയേഴ്സാണ്. അവരെല്ലാവരും 15,000-ന് മുകളിൽ സാലറി വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ജൂനിയേഴ്സ് പിരിഞ്ഞു പോവുക, നമ്മൾ മനഃപൂർവ്വം ആരെയും പിരിച്ചു വിടണം. ഈ സ്ഥാപനം നിലനിൽക്കണം, സ്ഥാപനം നിലനിൽക്കണം, നടത്തുന്ന ആൾക്ക് കടം വരരുത്. അങ്ങനത്തെ ഒരു, ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫും ഞാനും എഡ്യൂക്കേറ്റഡ് ആണ്, MBA, 2 പേരും MBA ഗ്രാജുവേറ്റ്സ് ആണ്. ഞങ്ങൾക്ക് വേറെ ജോലി കിട്ടുക അല്ലെങ്കിൽ എബ്രോഡ് പോകുക എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എൻ്റെ അച്ഛൻ 35 ഇയേഴ്സായിട്ട് കഷ്ടപ്പെട്ട്
വളർത്തിയെടുത്തൊരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ഞാനും ഇത് ഓക്കെ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് വിചാരിച്ച് പക്ഷേ യാതൊരു സഹകരണവും കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോഴും ഈ മാസം ഇപ്പോൾ ഒരു മാസത്തെ സാലറി മാത്രമേ ഇപ്പോൾ നിലവിൽ പെൻഡിങ് ഉള്ളൂ. ഇപ്പോൾ ഡിസംബർ മാസത്തെ പെൻഡിങ് സാലറി ജനുവരിയിൽ കൊടുക്കേണ്ടത്, അത് 10-ാം തീയതിയാണ് എല്ലാ മാസവും കൊടുക്കുന്നത്. അപ്പോൾ ഈ 4 മാസം ഞാൻ കൊടുത്തത് തന്നെ പല ലോണും എല്ലാം എടുത്താണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് തന്നെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് ഒരു ദിവസം പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ ട്രിവാൻഡ്രം സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ ഒരു ദിവസം ഞാൻ നടത്തുകയാണെങ്കിൽ അറൌണ്ട് 50,000 എമൗണ്ട് ഇത് വരും. അതുമില്ല, അവരിപ്പോൾ ഒരു ഒരു ബോംബെക്ക് ഒരു പാഴ്സൽ 10 കിലോ പാഴ്സൽ വന്നു, 10,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ കിട്ടിയെന്നിരിക്കട്ടെ, അത് അവരുടെ വിചാരം മുതലാളിയുടെ ലാഭം എന്നാണ്. പക്ഷേ അതിന് കോൾ ഓർഡേഴ്സ് ഉണ്ടാവും, ഫ്ലൈറ്റ് ചാർജസ് കൊടുക്കണം, GST 18% കൊടുക്കണം, പിന്നെ ബുക്കിംഗ് ചാർജസ്, അങ്ങനെ അതൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ മുതലാളിക്ക് ഇന്ന് 2,000 രൂപ കിട്ടി, അപ്പോൾ അതിൻ്റെ 10% ഞങ്ങൾക്ക് കിട്ടണം. ആ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് ഇത് ഒരിക്കലും മുമ്പോട്ട് പോവില്ല. അപ്പോൾ ഇതെല്ലാവരും അറിയണം. എന്ന് വെച്ചാൽ നാളെ ഇത് ഒരുപാട് കച്ചവടക്കാരായാലും ശരി, ഡെയിലി ആൾക്കാർ ഓഫീസിൽ വന്ന് ക്യൂ നിൽക്കുകയാണ് ചെയ്യുന്നത്, സാധനങ്ങൾ വണ്ടി വരാൻ കാത്തു നിന്നിട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഇവർ സ്ട്രൈക്ക് ചെയ്യും, കുമിഞ്ഞു കൂടി കിടക്കും. പല പല കച്ചവടക്കാർ ഡെയിലി ഇത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഇപ്പോൾ മെഡിസിൻ ആയാലും ക്യാൻസർ പേഷ്യൻ്റെ മെഡിസിൻ, കിഡ്നി പേഷ്യൻസിൻ്റെ മെഡിസിൻ, മാംഗ്ലൂർ അവിടെ നിന്നൊക്കെ ഡെയിലി മരുന്ന് വരാറുണ്ട്. ആൾക്കാർ വെയിറ്റ് ചെയ്ത് സാധനങ്ങൾ എടുത്തിട്ട് പോകാറുണ്ട്. അപ്പോൾ ഒരു മുന്നേ 15 ഡേയ്സ് നോട്ടീസ് കൊടുത്ത് നിങ്ങൾ സമരം ചെയ്യും, നമുക്കതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. ഇത് തുണിക്കടയോ ഒന്നുമല്ല, നാളെ വന്ന് പൂട്ടാനും ഒന്നുമല്ല. പക്ഷേ ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻ്റ്, അതായത് ഇന്ത്യ മൊത്തം ഉള്ള എല്ലാ മേഖലയിലും ഉള്ളൊരു ഇത് സാധനമാണ്. ഇപ്പോൾ കൊറിയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് പോലും ഗവൺമെൻറ് പോലും നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇത് വർക്ക് ചെയ്യാനായിട്ട്. അത് നല്ല രീതിയിൽ കളക്ടറായാലും കമ്മീഷൻ, സിറ്റി പോലീസ് കമ്മീഷൻ, അവരെല്ലാം നല്ല സപ്പോർട്ട് ചെയ്ത് ഫസ്റ്റ് കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ വന്നപ്പോൾ ഞാനും എൻ്റെ രണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കൂടി ഇത് കംപ്ലീറ്റ് ഡെലിവറി ചെയ്തു. ഞാൻ തന്നെയാണ് വലിയ വണ്ടി ഓടിച്ച് എല്ലാം ചെയ്തു. ഫുൾ കളക്ടറിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അവർ ലെറ്റേഴ്സ് തന്നു, പോലീസ് പെർമിഷൻ, സ്പെഷ്യൽ പെർമിഷൻ, അങ്ങനെ 3 മാസം ഞങ്ങളെല്ലാം മരുന്നെല്ലാം കംപ്ലീറ്റ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനം പൂട്ടിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഇനി ഈ 1-ാം തീയതി വരെ ഞാൻ മാക്സിമം 31 ജനുവരി വരെ നോക്കും. അത് കഴിഞ്ഞാൽ ഇത് ഇപ്പം ഞാൻ കമ്പനിയിൽ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ പോവുകയാണ്. അവരും പറയുന്ന ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്യുക, അതായത് ഇപ്പോൾ സ്റ്റാഫിനെ കുറയ്ക്കുക, ഇപ്പോൾ ഷിഫ്റ്റ് അങ്ങനത്തെ സംവിധാനം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അങ്ങനത്തെ ഒരു സപ്പോർട്ട് കമ്പനിയിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രിവാൻഡ്രം പ്രൊഫഷണൽ കുരിയറിൻ്റെ അവസ്ഥ. അപ്പോൾ ഒരു ദിവസം പോലും മുമ്പോട്ട് പോവില്ല ഈ ഒരു സിറ്റുവേഷനിൽ.